ഷാജഹാൻ ഒപ്പം തന്നെ കെ സുരേന്ദ്രന്റെ മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ സുന്ദര പോലീസിന് നൽകിയ മൊഴി തന്നെ 164 ആവർത്തിച്ചിരുന്നു. നേരത്തെ നൽകിയ മൊഴി സുന്ദരയുടെ അമ്മയും ഇപ്പോൾ അതേ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് അന്വേഷണം? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സുരേഷ്, സുന്ദരയുടെ അമ്മ പേക്ഷിയെയും ഒപ്പം തന്നെ മറ്റൊരു ബന്ധുവിനെയുമാണ് ഇന്നലെ ഇന്നലെ അവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ഹോസർഗ് കോടതിക്ക് മുമ്പാകെ. പേക്ഷി കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച അതേ മൊഴി, അല്ലെങ്കിൽ പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞ അതേ കാര്യം ആവർത്തിച്ചു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സുന്ദരം പണം പറ്റിയിട്ടുണ്ട്, അത് BJP ക്കാർ കൊണ്ടുകൊടുത്തതാണ്. മാത്രവുമല്ല പേക്ഷിയോട് ഇവർ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസിനകത്ത് ഒരു വഴിത്തിരി ഉണ്ടാകാൻ പോകുന്നുള്ള സൂചനയാണ് പോലീസ് നൽകുന്നത്. ഇതിനിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിയിരിക്കുന്നു. സതീഷ് ബാബുവിന് പകരം പുതിയ DYSP വന്നിരിക്കുന്നു വിശ്വംഭരൻ. അദ്ദേഹമാണ് ഇനി കേസ് അന്വേഷിക്കുക. പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ മാറ്റം ഏതെങ്കിലും തരത്തിൽ കേസിൻ്റെ അന്വേഷണത്തെ ബാധിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ കേസിനകത്ത് കുറേ കൂടി ഊർജിതമായ നടപടികൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഇപ്പോൾ SC ST അട്രോസിറ്റീസ് ആക്ട്, പട്ടികജാതി പീഡനം നിയമം ചുമത്താൻ കഴിയും. ഒപ്പം തന്നെ ഇതിൽ കൂടുതൽ പ്രതികൾ, ഈ പണം കൊടുത്ത ആളുകളൊക്കെ തന്നെ പ്രതികളാക്കി കൂടുതൽ സജീവമായി കേസുകൾ എടുക്കാൻ പറ്റും. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഒരു വേള സുരേന്ദ്രനെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിലൊക്കെ പോലീസ് ഊർജിതമായി പോകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ അറിയേണ്ടത്. ഏതായാലും ഈ കേസിനകത്ത് നിർണായകമായ 5 164 പ്രകാരമുള്ള രഹസ്യമൊഴികളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഈ കേസിൽ വളരെ പ്രധാനമാണ്. മാത്രവുമല്ല ഈ മൊഴികളുടെ ഒരു ദിശ അനുസരിച്ച് തീർച്ചയായിട്ടും BJP നേതാക്കൾക്ക് ഒരു കുരുക്കുണ്ടാക്കുന്ന തരത്തിലാണ് ഈ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്.